കഴിഞ്ഞ ദിവസം മുതൽ ലവ് ജിഹാദ് വിഷയം കേരളത്തിൽ വീണ്ടും കത്തിക്കയറുകയാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു വിഷയമാക്കേണ്ട കാര്യമല്ലായിരുന്നെങ്കിലും ഒരു അവസരത്തിനായി കാത്തിരുന്ന പ്രതിപക്ഷ നേതാക്കൾ ഇപ്പോൾ ഇത് മുതലാക്കിയെടുത്തുകൊണ്ട് ഈ വിഷയത്തെ മാക്സിമം ഹൈപ്പിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേർ തമ്മിൽ അവരുടെ സ്വന്തം താല്പര്യത്തിന് വിവാഹം കഴിച്ചതിന് ഇത്രയും വഷളാക്കേണ്ട കാര്യം ആർക്കുമില്ലായിരുന്നു. ആ വിഷയത്തിൽ CPM തങ്ങളുടെ നിലപാട് അറിയിച്ചും കഴിഞ്ഞു. എന്നാൽ ആ വിഷയത്തിൽ പുരോഹിതന്മാരെ വിമർശിച്ച് മുൻമന്ത്രി KT ജലീൽ രംഗത്ത് വന്നിരിക്കുകയാണ്. ലവ് ജിഹാദ് അസംബന്ധം മൈത്രിയുടെ വാഹകരായിരുന്ന പുരോഹിതന്മാർക്ക് ഇത് എന്ത് പറ്റി എന്ന ചോദ്യത്തോടെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റിലാണ് KT ജലീലിന്റെ വിമർശനം. വിഷയത്തിൽ DYFI സ്വീകരിച്ച നിലപാടിനെ പ്രശംസിക്കാനും KT ജലീൽ തയ്യാറായിട്ടുണ്ട്. എന്തായാലും KT ജലീലിന്റെ പോസ്റ്റ് ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു. നാട്ടിലെ ആവേശ കമ്മിറ്റിക്കാർ പറയുന്നത് കേട്ട് മുൻപും പിൻപും നോക്കാതെ എടുത്തുചാടി ഏറ്റെടുത്ത് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അത്യന്തം ദൗർഭാഗ്യകരമാണ്. രണ്ട് പ്രായപൂർത്തിയായ സ്ത്രീക്കും പുരുഷനും സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിക്കാൻ ഇന്ത്യൻ ഭരണഘടന അനുവാദം നൽകുന്നുണ്ട്. എട്ടും പൊട്ടും തിരിയാത്ത പെൺകുട്ടിയല്ല ജോയ്സിനെയെന്നും KT ജലീൽ ചൂണ്ടിക്കാട്ടുന്നു. ഷെജിൻ ജോയ്സിനെ അവരുടെ സമ്മതമില്ലാതെ തട്ടിക്കൊണ്ടു പോയതായിരുന്നെങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ചിന് പ്രസക്തി ഉണ്ടായേനെ. പക്ഷെ അല്ലാതെ ഇപ്പോൾ ഇതിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്നതല്ല, വെറും പ്രഹസനം മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാകും. ലവ് ജിഹാദ് എന്ന ആരോപണത്തെ പൂർണ്ണമായി തള്ളുന്ന KT ജലീൽ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടി ഇതര മതസ്ഥനെ വിവാഹം ചെയ്താൽ ആരും പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലെന്നും അവകാശപ്പെടുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ തീർത്തും വ്യക്തിപരമായ വിഷയമായാണ് ബന്ധപ്പെട്ടവർ കാണുന്നത്. എന്നാൽ അങ്ങനെ പരിമിതപ്പെടുത്തി നിരീക്ഷിക്കേണ്ട പ്രശ്നമാണ് കോടഞ്ചേരിയിൽ അനാവശ്യമായി ഇപ്പോൾ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ അനാവശ്യമായ കുപ്രചരണങ്ങളാണ് പ്രതിപക്ഷ നിരകൾ പടച്ചുവിടുന്നത്. മാത്രമല്ല ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം സ്പീക്കർ MB രാജേഷും തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതിലും CPM നേതാവിനെ പറ്റിയ നാക്കുപിഴയാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ജലീൽ നടത്തിയ പരാമർശത്തിൽ മുൻ MLA George M. Thomas നടത്തിയ പ്രതികരണങ്ങളെ KT ജലീൽ പരാമർശിക്കുന്നില്ലെന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും വിഷയം മുതലെടുത്തുകൊണ്ട് പ്രതിപക്ഷം ഏതുവരെ പോകുമെന്നും കണ്ടറിയാം.